ന്യൂസിലാൻഡിന്റെ കളി മോശമാണോ എന്ന് ചോദിച്ചാൽ അല്ല. അവർ ഈ ടൂർണമെന്റിൽ ഏറ്റവും മികച്ച സ്കോർ ഉയർത്തി. കെയ്ൻ വില്യംസിന്റെ ഒറ്റയാൾ പോരാട്ടമാണെങ്കിൽ കൂടിയും ഈ കളി താങ്കൾ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? അല്ല, ഇവിടെയും നമുക്ക് ടോസിന്റെ ഒരു പ്രാധാന്യത്തെ പറ്റി പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ടോസ് ഇവിടെയും ക്രൂഷ്യൽ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ടൂർണമെന്റിലെ മൊത്തത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് രണ്ട് തവണയും ടോസ് ജയിക്കുന്ന ആളുകൾക്കാണ് സാധ്യത ഉണ്ടായിരുന്നത്. അതിനെ മറികടക്കാൻ പാകത്തിന്, അല്ലെങ്കിൽ അതിന്റെ ആ എഫക്റ്റിനെ മറികടക്കാൻ പാകത്തിലുള്ള ഒരു ശക്തി ന്യൂസിലാൻഡിനുണ്ടോ എന്ന് മാത്രമായിരുന്നു ചോദ്യം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, ഇത്രയും മികച്ച ഒരു ബോളിംഗ് ലൈനപ്പ് ആയിരുന്നിട്ടും ട്രെന്റ് ബോൾട്ടും ടിം സൗത്തിയെ പോലുള്ള താരങ്ങൾ പുതിയ പന്തെറിയാനും ഇഷ്സോതിയെ പോലുള്ള താരങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും അവർക്ക് ഈ ഒരു ടോട്ടൽ ഡിഫെൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത് ഈ ടൂർണമെന്റിന്റെ മൊത്തത്തിലുള്ള സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. പക്ഷെ ഓസ്ട്രേലിയ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇപ്പോൾ റിപ്പോർട്ടിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കഴിഞ്ഞ പരമ്പരകളൊക്കെ തോറ്റെങ്കിൽ പോലും ഒരാ ഓസ്ട്രേലിയൻ സ്പിരിറ്റ് പുറത്തെടുക്കാനായിട്ട് ജസ്റ്റിൻ ലാംഗർ എന്ന പരിശീലകനും ആരൻ ഫിഞ്ച് എന്ന താൽക്കാലിക ക്യാപ്റ്റൻ എന്ന് സൂചിപ്പിക്കാം, ആ ഒരു നിർണായകമായ ഘട്ടത്തിൽ അദ്ദേഹത്തിന് ക്യാപ്റ്റൻസി ലഭിച്ചതായിരുന്നു. അവരുടെ പ്രകടനവും നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. അവർ ബാറ്റ് കൊണ്ടും അല്ലെങ്കിൽ വലിയ പ്രകടനം നടത്തി എന്നുള്ളതല്ല, പക്ഷെ അവരുടെ ആ ഒരു സ്പിരിറ്റ് നിലനിർത്താനും ആ ടീം കോമ്പിനേഷൻസ് കണ്ടെത്താനും അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഓസ്ട്രേലിയയുടെ വിജയരഹസ്യം എന്ന് തോന്നുന്നു.